ഉള്ളത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കാണാം ഒഴിവ് സമയങ്ങളിൽ അന്യ സ്ത്രീയും അന്യ പുരുഷനും അതേ ഒരുമിച്ച് നിന്ന് ഒരേ സ്റ്റേജിൽ വേദി പങ്കിട്ട് അർദ്ധനഗ്നയായ ഒരു പെൺകുട്ടി വന്ന് ആ പെൺകുട്ടി ഒരു മൈക്കും പിടിച്ച് പാട്ടുപാടുമ്പോ അവിടെ ജനസാന്നിധ്യം എത്ര അധികമാണ്, ജനസാന്നിധ്യം എത്ര കൂടുതലാണ്, ജനപങ്കാളിത്തം എത്ര അധികമാണ്. അതേ ഒരു ലൈറ്റസ്റ്റ് താരം റബ്ബ് സുബ്ഹാനഹു വ തആല വിലക്കിയ രീതിയിൽ ഒരു മുസ്ലിമാണ് എന്ന് നിങ്ങൾ കരുതിക്കോ. ഒരു മുസ്ലിമത്തായ പെണ്ണ് ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ പുറത്ത് കാട്ടിയിട്ട് ഏതെങ്കിലും ഒരു രൂപത്തിലൊരു പ്രദർശന വസ്തുവായി മുന്നോട്ട് വന്നാൽ അവിടെ കാണാൻ ടിക്കറ്റ് എടുക്കുന്നവരുടെ എണ്ണം എത്ര അധികമാണ്. ജനങ്ങളുടെ താല്പര്യം ഏതിലേക്കാണ്? അനാവശ്യങ്ങളിലേക്കാണ് ആളുകൾക്ക് താല്പര്യം വർദ്ധിക്കുന്നത്. അവിടെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്, അത് ബൗദ്ധികന്മാരുടെ ലക്ഷണമാണ്. വാസറൽ ഹയാത്തു ദുനിയാ, ഭൗതിക ജീവിതത്തിന് അവർ താല്പര്യം കൊടുത്തവന് മുന്നോട്ട് നീങ്ങുമ്പോ ഫൈനൽ ജഹീമഹിയൽ മഅവ, നരകമാണ് അവന് വാസസ്ഥലമായി ലഭിക്കുന്നത്. പകരം കിട്ടുന്നത് നരകലോകമാണ്, സ്വർഗലോകം അവന് പകരം ലഭിക്കില്ല. സ്വർഗലോകം പകരം കിട്ടുന്ന ആളെ ഇപ്പുറത്ത് അല്ലാഹു പറയുന്നുണ്ട്, വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ, പടച്ച റബ്ബിന്റെ മുന്നിൽ പോയി നിന്ന് ഓരോന്നിനും കണക്ക് പറയണം എന്ന് പേടിച്ച് ജീവിക്കുന്ന മനുഷ്യൻ, ആര് കണക്ക് ചോദിച്ചില്ലെങ്കിലും അല്ലാഹുവിന്റെ മുന്നിൽ ഒരു കണക്ക് പറയേണ്ടതുണ്ട്. പടച്ച റബ്ബിന്റെ മുന്നിലുള്ള ഹിസാബ് പേടിച്ച് ജീവിക്കുന്നവനാണ്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, മനുഷ്യന്മാരെ കൂട്ടത്തിൽപ്പെട്ട ഒരു സംഘമല്ലേ ഇഡി എന്ന പേരിൽ അറിയപ്പെടുന്നത്. നിങ്ങളെ വീട്ടിലേക്ക് ഇഡിയുടെ ഒരു നോട്ടീസ് വന്നാൽ എത്ര വെപ്രാളത്തിലും എത്ര പേടിയിലുമാണ് ആളുകൾ കഴിയുന്നത്. ഈടി പിടിച്ചുകൊണ്ടു പോകുന്ന എത്ര തലവന്മാരെയാണ് ആദ്യമായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വന്നത്? 2 മണിക്കൂർ നേരത്തെ ചോദ്യം ചെയ്യലിന് ഒരുങ്ങുന്നതിന്റെ മുമ്പ് തന്നെ തലകറങ്ങി വീണുപോയി. മലക്കുകളല്ല, ജിന്നുകളല്ല, സാദാ മനുഷ്യര് തന്നെ. അവര് ചോദ്യം ചെയ്യാൻ വേണ്ടി നോട്ടീസുമായി വരുമ്പോഴേക്ക് ഇവൻ തലകറങ്ങി വീണുപോവുകയാണ്. പിന്നെ നോക്കുമ്പോ അവന്റെ അവസ്ഥയൊക്കെ മാറിപ്പോയി. അവന് ചോദിക്കാൻ വലിയ പ്രയാസമാണ്. ഡോക്ടർ പറയുന്നു 2 ആഴ്ചത്തെ വിശ്രമം ഹോസ്പിറ്റലിൽ വേണം. 2 മണിക്കൂർ നേരത്തെ ചോദ്യത്തിന് ഹാജരാകാൻ വേണ്ടി ഒരു ചെറിയ സമൻസ് വന്നപ്പോഴേക്ക് ബോധം കെട്ട് വീണെങ്കില് പടച്ച റബ്ബിന്റെ മുന്നിൽ നീ എത്ര തവണ ബോധം കെടേണ്ടി വരും? അല്ലാഹുവിന്റെ മുന്നിൽ ചോദിക്കാൻ നിൽക്കുന്ന ആളുകൾ അല്ലാഹുവിന്റെ മുന്നിൽ ചോദ്യത്തിന് വേണ്ടി നിന്നെ മുന്നോട്ട് വെക്കുമ്പോ രഹസ്യ സ്വഭാവത്തിലുള്ള ഒരു ചോദ്യം ചോദിച്ച് നിന്നെ തള്ളി വിടുകയല്ല. ഇവിടെ ഇടി ചോദിക്കുന്ന ചോദ്യം ഒന്നും പുറത്തു വന്നില്ല എന്ന് വരാം, മറ്റൊരാള് അറിയാത്ത രൂപത്തിൽ രഹസ്യമായി സൂക്ഷിച്ചേക്കാം. നിന്റെ കൂട്ടുകാരനോ, നിന്റെ കുടുംബിനിയോ, നിന്റെ അയൽവാസിയോ, നിന്റെ കുടുംബക്കാരനോ, ആരും അറിയാതെ രഹസ്യമായത് സൂക്ഷിച്ചെന്ന് വരാം. അതേ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ അല്ലാഹു ചോദ്യത്തിന് വെക്കുമ്പോൾ ആ ഒരു രംഗം പേടിച്ച് ഇവിടെ ജീവിക്കേണ്ടവരാണ് നമ്മൾ മുഅ്മിനീങ്ങളെ. നമ്മൾ ഈമാനുള്ളവരാണെങ്കിൽ പടച്ച റബ്ബിന്റെ മുന്നിൽ നിൽക്കേണ്ട ഒരവസ്ഥ നമുക്കെല്ലാവർക്കുമുണ്ട്. എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു രൂപമാണത്. ഉമറു ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ ചിന്തിച്ച ചിന്ത കണ്ടില്ലേ നിങ്ങൾ? ജമാഅത്തിന് വേണ്ടി മദീന പള്ളിയിലേക്ക് പോകുന്ന ചെറുപ്പക്കാരനെ എന്നും ഒരു സഹോദരി തന്റെ വീട്ടിന്റെ മുന്നിൽ വന്ന് ആ ചെറുപ്പക്കാരന്റെ ശ്രദ്ധ ആകർഷിക്കും. നല്ല സൗന്ദര്യമുള്ള ആ സഹോദരി എന്നും ഈ ചെറുപ്പക്കാരനെ നോക്കി ചിരിക്കും. പക്ഷേ ഈ ചെറുപ്പക്കാരൻ തലയും താഴ്ത്തി മുന്നോട്ട് പോകുന്നു. എന്തേ കാരണം? ആ ചെറുപ്പക്കാരന്റെ ഖൗഫാണത്. കാണാൻ പറ്റാത്തത് മുന്നിൽ വരുമ്പോൾ കണ്ണിന്റെ രൂപം മാറ്റണമെന്നല്ലേ അല്ലാഹുവിന്റെ നിർദ്ദേശം? കുല്ലിൽ മുഅ്മിനീന യഗുല്ലു മിൻ അബ്സാരിഹിം വയഹ്ഫളു ഫുറൂജഹും,
മുഅ്മിനീങ്ങളോട് തങ്ങൾ പറഞ്ഞു കൊടുക്കണം നബിയെ, കാണാൻ പറ്റാത്ത അവസ്ഥകൾ സംജാതമാകുമ്പോ കണ്ണൊന്ന് ചിമ്മണം, കണ്ണൊന്ന് തിരിക്കണം, മറ്റൊരു ഭാഗത്തേക്ക് നോട്ടം മാറ്റണം, അതുവഴി സ്വകാര്യതകളെ കാത്തു സൂക്ഷിക്കണം. ദാലിക്കാസ്കാലഹും, അതവർക്ക് ഏറ്റവും വലിയ വിശുദ്ധിയാണ്. കാഴ്ച പലപ്പോഴും നമ്മുടെ മനസ്സിനെ കീഴ്പ്പെടുത്തുന്ന ഒന്നാണ്.